ഈസി സംസ്കൃത ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം ഒന്നാം ക്ലാസ്സിലെ പ്രവർത്തന പുസ്തകമാണ് നോക്കാനായിട്ട് പോകുന്നത്. ചാനൽ പുതുതായി കാണുന്നവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രഥമ പാഠ സ്വാഗതം മിത്ര. ഒന്നാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തനമാണ് സ്വാഗതം മിത്ര എന്നാണ് പാഠത്തിൻ്റെ പേര്. ചിത്രം ഉചിതൈഹി വർണൈഹി ലേപയതു. ഇവിടെ തന്നിട്ടുള്ള സൂര്യൻ്റെ ചിത്രത്തിന് ഉചിതമായ നിറം നൽകുകയാണ് ചെയ്യേണ്ടത്. അടുത്തതാണ് പൂരയാമ. ദത്തം ചിത്രം ബിന്ദൂൻ യോജയിത്വ പൂരയതു ഉചിതൈഹി വർണൈഹി ലേപയതു. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിനെ ഈ ബിന്ദുക്കളിലൂടെ യോജിപ്പിക്കുക, അതായത് കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും അതിനുശേഷം ഉചിതമായ നിറം നൽകുകയുമാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് പ്രഭാതേ ദൃശ്യമാനാനാം പക്ഷീണാം ചിത്രാണി വർണേഹി ലേപയതു. ഈ ചിത്രത്തിൽ കുറച്ച് പക്ഷികളുടെ ഫോട്ടോസാണ് തന്നിട്ടുള്ളത്. ഇവയിൽ രാവിലെ കാണുന്ന പക്ഷികൾക്ക് മാത്രം നിറം നൽകുകയാണ് ചെയ്യേണ്ടത്. അടുത്ത പ്രവർത്തനം വർത്തുലാകാരെ വിദ്യമാനാനി അക്ഷരാണി സൂര്യസ്യ വർണ്ണേന ലേപയതു. അതായത് വട്ടത്തിൽ തന്നിട്ടുള്ള അക്ഷരങ്ങൾക്ക് മാത്രം നിറം നൽകുക. വട്ടത്തിലുള്ള അക്ഷരങ്ങൾക്ക് മാത്രം നിറം നൽകുമ്പോൾ സൂര്യോദയ എന്ന വാക്കാണ് കിട്ടുന്നത്. അടുത്തത് ബിന്ദൂൻ യോജയിത്വ അക്ഷരം വദതു ലിഖതു. ഇവിടെ ര എന്നുള്ള അക്ഷരമാണ് തന്നിട്ടുള്ളത്. ര എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിച്ച് ശരിയായി എഴുതുകയും അതുപോലെ തന്നെ ഇവിടെ ഡാഷ് ഇട്ട് തന്നിട്ടുള്ള വരികളിലെല്ലാം ര എന്ന അക്ഷരം എഴുതി പൂരിപ്പിക്കുകയും ചെയ്യണം. അടുത്ത പ്രവർത്തനമാണ് അതഹ ദത്തേഷു പദേഷു ര ഇതി അക്ഷരം വലയി കരുതു. ഇവിടെ കുറച്ച് ചിത്രങ്ങളും അവയുടെ പേരുകളും തന്നിട്ടുണ്ട്. എല്ലാ വാക്കുകളിലും ര എന്ന അക്ഷരം വരുന്നുണ്ട്. ഇവയിൽ കാണുന്ന ര എന്നുള്ള അക്ഷരം മാത്രം വട്ടത്തിനുള്ളിലാക്കുകയാണ് ചെയ്യേണ്ടത്. ര എന്ന അക്ഷരത്തിന് മാത്രം വട്ടമിടുക. അടുത്ത പ്രവർത്തനം ഉദാഹരണാനുസാരം സൂര്യോദയ ചിത്രം യഥേച്ഛം രചയതു. ഇവിടെ ഒരു സൂര്യോദയത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നിട്ടുള്ള ബോക്സിനുള്ളിൽ സൂര്യോദയത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കുകയും നിറം നൽകുകയും ചെയ്യാം. അടുത്തതായിട്ട് രണ്ടാമത്തെ പാഠമാണ് ദ്വിതീയ പാഠ. പാഠത്തിൻ്റെ പേര് ഏഹി വദാമ. നിലീനം കിം, ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താം. ചിത്രേ ബിന്ദുന നിർദ്ദിഷ്ടാൻ ഭാഗാൻ സൂചിതേഹി വർണേഹി ലേപയതു. ഇവിടെ ഒരു പൂവിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഈ പൂവിനെ കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും നിറം നൽകുകയും ചെയ്യണം. അടുത്ത പ്രവർത്തനം പുഷ്പസമീപം ഗന്ധും ചിത്രപഥകസ്യ മാർഗം ദർശയതു. പൂമ്പാറ്റയ്ക്ക് പൂവിൻ്റെ അടുത്തേക്ക് പോവാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത പ്രവർത്തനം ചിത്രം ഉചിതൈഹി വർണൈഹി ലേപയതു. ഇവിടെ നൽകിയിട്ടുള്ള ചിത്രത്തിന് ഉചിതമായ നിറങ്ങൾ നൽകുക. അടുത്ത പ്രവർത്തനം യഥോചിതം യോജയതു. ഇവിടെ തന്നിട്ടുള്ളവയുടെ കൂടുകൾ ഏതാണെന്ന് നോക്കി ശരിയായതിലേക്ക് യോജിപ്പിക്കുക. അടുത്ത പ്രവർത്തനമാണ് ബിന്ദൂൻ യോജയിത്വ അക്ഷരം വദതു ലിഖതു. ഇവിടെ പ എന്ന അക്ഷരമാണ് എഴുതാനുള്ളത്. പ എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും അതുപോലെ തന്നെ ഡാഷ് ഇട്ട സ്ഥലങ്ങളിലെല്ലാം പ എന്ന അക്ഷരം എഴുതി ചേർക്കുകയും ചെയ്യുക. അടുത്ത പ്രവർത്തനമാണ് അതഹ ദത്തേഷു പദേഷു പ ഇതി അക്ഷരം വലയി കരുതു. ഇവിടെ ഇല, പൂമ്പാറ്റ, ചക്ക, പർവ്വതം അതുപോലെ തന്നെ
ഒരു കടയുടെ ചിത്രവും തന്നിട്ടുണ്ട്. ഇവയിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന അക്ഷരം പ എന്നതാണ്. ഇല എന്നതിന് പത്രം എന്നാണ് പറയുക. അതുപോലെ പൂമ്പാറ്റയ്ക്ക് ചിത്രപതക, ഇവിടെ പതക എന്നാണ് തന്നിട്ടുള്ളത്. ചക്കയ്ക്ക് പനസം, പർവ്വതത്തിന് പർവ്വത, കടയ്ക്ക് ആപണ എന്നിങ്ങനെയാണ് പറയുന്നത്. ഇതിലെല്ലാം വരുന്ന പ എന്ന അക്ഷരത്തിന് മാത്രം വട്ടം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത പ്രവർത്തനമാണ് ചിത്രം ദത്തേഹി വർണേഹി ലേപയതു. ഇവിടെ ഒരു പെൺകുട്ടി കുട പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ നിറങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് തൊട്ട് താഴെ ഒരു ബോക്സിലായിട്ട് എഴുതിയിട്ടുണ്ട്. ത്രികോണം എന്നുള്ള ചിത്രത്തിന് ചുവപ്പ് നിറമാണ് നൽകേണ്ടത്. ചുവപ്പ് നിറത്തിന് രക്തഹ എന്നാണ് പറയുക. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പീതഹ എന്നാണ് എഴുതിയിട്ടുള്ളത്. പീതഹ എന്നാൽ മഞ്ഞ നിറമാണ് നൽകേണ്ടത്. മൂന്നാമതായിട്ട് നീലഹ എന്നാണ് എഴുതിയിട്ടുള്ളത്. നീലഹ എന്നത് നീല നിറമാണ്. ഏറ്റവും അവസാനമായിട്ട് സ്റ്റാറിൻ്റെ ഫോട്ടോയാണ്. സ്റ്റാറ് എന്നതിൽ എഴുതിയിട്ടുള്ളത് പാടലഹ എന്ന നിറമാണ്. പാടലഹ എന്നാൽ റോസ് കളറാണ് പാടലഹ എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം ഉചിത പദാനി ഉപയുജ്യ സംഭാഷണം കക്ഷ്യാം അവതാരയതു. ഉചിതമായ പദങ്ങൾ ഉപയോഗിച്ച് സംഭാഷണം ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രഥമഹ, പ്രഥമഹ എന്നാൽ ആദ്യത്തെ ആൾ. ആദ്യത്തെ ആൾ പറയാണ് നമസ്തേ. ദ്വിതീയ എന്നാൽ രണ്ടാമത് നിൽക്കുന്ന കുട്ടി. ദ്വിതീയ നമസ്തേ സുപ്രഭാതം. പ്രഥമഹ തവ നാമ കിം. തവ നാമ കിം എന്നാൽ നിൻ്റെ പേരെന്താണ്. ദ്വിതീയ പറയാൻ രണ്ടാമത് നിൽക്കുന്ന കുട്ടി പറയുന്നു മമ നാമ. പെൺകുട്ടിയുടെ പേര് എന്താണെന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. പെൺകുട്ടിക്ക് ഒരു പേര് അവിടെ കുത്തുകൾ ഇട്ട സ്ഥലത്ത് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പെൺകുട്ടി ചോദിക്കുന്നു തവ നാമ കിം. പെൺകുട്ടി ആൺകുട്ടിയോട് എന്താണ് പേര് എന്ന് ചോദിക്കുകയാണ്. ആൺകുട്ടിയുടെ ഒരു പേര് അവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത് ഡാഷ് ഇട്ട സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ പേരും എഴുതി കൊടുക്കുക.